നമസ്കാരം കേരളത്തെ ഞെട്ടിച്ച ഒരു വാർത്തയായിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സംവിധായകൻ സനിൽകുമാർ ശശീരൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പുറത്തുവിട്ടത് ആശുപത്രികൾ കേന്ദ്രീകരിച്ച് അവയവ മാഫിയ സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും കോവിഡ് ബാധിച്ച് മരിച്ച തന്റെ ബന്ധുവിന്റെ കരൽ മാത്രമല്ല മറ്റ് അവയവങ്ങൾ കൂടി വിറ്റിട്ടുണ്ടോ എന്ന് അറിയണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു അദ്ദേഹം പോസ്റ്റ് ചെയ്തത് എന്തായാലും ഇപ്പോൾ അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഇക്കാര്യത്തിൽ കോവിഡ് ബാധിതയായിരുന്ന തൻ്റെ അടുത്ത ബന്ധു സുഖം പ്രാപിച്ചെങ്കിലും പിന്നീട് പെട്ടെന്നുണ്ടായ മരണം സംശയാസ്പദമാണെന്ന് ഹർജിയിലുണ്ട് സംഭവത്തിൽ ഗൂഢാലോചനയുണ്ടെന്നും അന്വേഷണം വേണമെന്നുമാണ് ആവശ്യം ഇക്കാര്യത്തിൽ നെയ്യാറ്റിങ്ങല പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് സി ബി ഐക്ക് കൈമാറണമെന്നാണ് ആവശ്യം മൃതദേഹം മറവ് ചെയ്തിട്ടില്ലെന്നും വിദഗ്ധ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തുമെന്നും സർക്കാർ ഇന്ന് കോടതി അറിയിച്ചു കേസ് അടുത്തയാഴ്ച വീണ്ടും പരിഗണിക്കും സനൽകുമാറിന്റെ പിതാവിന്റെ സഹോദരിയുടെ മകൾ സന്ധ്യയുടെ മരണവുമായി ബന്ധപ്പെട്ടായിരുന്നു ആരോപണം ഉയർന്നത് മരണത്തെ തുടർന്ന് താൻ നടത്തിയ അന്വേഷണത്തിൽ രണ്ടായിരത്തി പതിനെട്ടിൽ സന്ധ്യ അവളുടെ കരൽ പരമരഹസ്യമായി ഒരാൾക്ക് വിറ്റെന്നും എഴുത്തും വായനയും അറിയാത്ത മരണപ്പെട്ട സന്ധ്യ ഒറ്റയ്ക്ക് എറണാകുളത്ത് ആസ്റ്റർ മെഡ് സിറ്റിയിലെത്തി എന്ന് പറയുന്നത് വിശ്വസനീയമല്ലെന്നും സനൽകുമാർ ശശീരൻ ആരോപിച്ചിരുന്നു സംസ്ഥാനത്ത് അവയവ കച്ചവട മാഫിയ ഉണ്ട് എന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ ഉണ്ടായ ഈ മരണം വളരെ ദുരൂഹവും സംശയാസ്പദമാണെന്നും ഇത് അടിയന്തരമായി അന്വേഷിക്കേണ്ടത് വളരെ ആവശ്യമാണെന്നും സനൽകുമാർ ശശീരൻ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു എന്നാൽ സനൽകുമാർ ശശീധരന്റെ ആരോപണങ്ങൾ തെറ്റിദ്ധാരണാജനകവും വസ്തുതകൾക്ക് നിരക്കാത്തതുമാണെന്ന് മെഡ് സിറ്റി ആശുപത്രി അധികൃതർ കഴിഞ്ഞ ആഴ്ച വാർത്താസമ്മേളനത്തിൽ അറിയിച്ചിരുന്നു കോവിഡ് ബാധിച്ചാണ് സന്ധ്യയുടെ മരണമെന്നാണ് മനസ്സിലാക്കുന്നത് അതിൽ ദുഃഖമുണ്ട് എന്നാൽ അതുമായി ബന്ധപ്പെട്ട് സന്ധ്യ രണ്ടായിരത്തി പതിനെട്ടിൽ സ്വന്തം ഇഷ്ടപ്രകാരം തന്റെ കൂട്ടുകാരിയുടെ സഹോദരന്റെ ജീവൻ രക്ഷിക്കാനായി നടത്തിയ കതൽദാന ദുരൂഹതയുടെ നിഴലിൽ നിർത്തുന്നത് ദൗർഭാഗ്യകരമാണ് ജീവിച്ചിരിക്കുന്നവരുടെ അവയവങ്ങൾ ദാനം ചെയ്യുമ്പോൾ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങളെല്ലാം പാലിച്ചും സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള സ്റ്റേറ്റ് ഓതറൈസേഷൻ കമ്മിറ്റിയുടെ നിയമപരമായ അനുമതിയും ലഭിച്ചതിനു ശേഷമാണ് സന്ധ്യ കതൽദാനം നടത്തിയത് കുടുംബത്തിന്റെ പൂർണ്ണ പിന്തുണയുണ്ടെന്ന സന്ധ്യയുടെ വാക്കുകൾ ഒപ്പമുണ്ടായിരുന്ന അമൃത ആശുപത്രിയിൽ നഴ്സായ അവളുടെ മകൾ പിന്താകുകയും ചെയ്തതാണെന്നും അധികൃതർ പറയുന്നു തന്നെ പലവിധത്തിൽ വിധത്തിൽ മുമ്പ് സഹായിച്ചിട്ടുള്ള കൂട്ടുകാരിയെ തിരിച്ചു സഹായിക്കാനുള്ള അവസരമായാണ് കദൽദാനത്തെ സന്ധ്യ കണ്ടത് നാൽപ്പത്തഞ്ച് വയസ്സുകാരനായ കൂട്ടുകാരിയുടെ സഹോദരൻ ഗുരുതരമായ കതൽ രോഗത്തെ തുടർന്ന് നാലു മാസമായി സർക്കാരിന്റെ മൃതസഞ്ജീവിനി പദ്ധതി പ്രകാരം കതലിനായി രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുകയായിരുന്നു കുടുംബാംഗങ്ങളെ യോജിച്ച ദാതാവിനെ കണ്ടെത്താനായിരുന്നില്ല ഇത് കേട്ടറിഞ്ഞാണ് കതൽദാനത്തിന്റെ സന്നദ്ധത അറിയിച്ച് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് അമൃത ആശുപത്രിയിൽ നേഴ്സായ മകളോടൊപ്പം സന്ധ്യ ആസ്റ്റർ മെഡിസിറ്റിയിൽ എത്തിയത് ഏക മകൾ മാത്രമായിരുന്ന സന്ധ്യയ്ക്ക് സഹായത്തിനായി അകന്ന ഒരു സഹോദരനും കൂടി ആശുപത്രിയിൽ എത്തിയിരുന്നു തിരുവനന്തപുരത്ത് ഒരു ഹോസ്റ്റലിൽ വാർഡനായി ജോലി ചെയ്യുകയായിരുന്ന സന്ധ്യ ഭർത്താവുമായി രണ്ട് വർഷം മുമ്പ് ബന്ധം വേർപിരിഞ്ഞിരുന്നു രണ്ടായിരത്തി ആറിൽ വൃക്കകൾക്ക് ചെറിയ പ്രശ്നമുണ്ടായിരുന്നെങ്കിലും ആശുപത്രിയിൽ എത്തുമ്പോൾ യാതൊരുവിധ ചികിത്സയിലുമായിരുന്നില്ല ഇതുകൂടാതെ നേരിയ തോതിൽ ഹൈപ്പോതൈറോയിഡിസവും ഉണ്ടായിരുന്നു നെഫ്രോളജിസ്റ്റിൻ്റെ പരിശോധനയിൽ സന്ധിയുടെ വൃക്കകളുടെ പ്രവർത്തനം സാധാരണ നിലയിലായിരുന്നു എഫ് ബി പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് പോലെ അവർക്ക് യാതൊരുവിധ ഹൃദ്രോഗവും ഉണ്ടായിരുന്നില്ല അവരിൽ നടത്തിയ ഇക്കോ സ്ട്രെസ് ടെസ്റ്റുകൾ ഇക്കാര്യം സ്ഥിരീകരിച്ചിരുന്നു ആരോഗ്യവുമായി ബന്ധപ്പെട്ട ചോദ്യാവലി പൂരിപ്പിക്കൽ സാമൂഹ്യ സേവകർ ട്രാൻസ്പ്ലാന്റ് കോർഡിനേറ്റർ സൈക്യാട്രിസ്റ്റ് വൃക്കരോഗ വിദഗ്ധൻ എന്നിവരുമായുള്ള കൂടിക്കാഴ്ച കുടുംബാംഗങ്ങളുമായുള്ള ഡോക്ടർമാരുടെ കൂടിക്കാഴ്ച ദാതാവിൻ്റെ രക്തപരിശോധന സി സ്കാൻ ഇക്കോ ടെസ്റ്റ് ടി എം ടി ലിവർ ബയോപ്സി പൂർവ്വകാല ആരോഗ്യരേഖകളുടെ പരിശോധന തുടങ്ങി അവയവദാനവുമായി ബന്ധപ്പെട്ട നിയമപരമായ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയാണ് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ ഇരുപത്തി ഒൻപതിന് സന്ധ്യയുടെ ശസ്ത്രക്രിയ നടന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ഓതറൈസേഷൻ കമ്മിറ്റിയുടെ നിയമപരമായ അനുമതിയും മറ്റ് അവയവദാന ശസ്ത്രക്രിയയിൽ എന്നതുപോലെ സന്ധ്യയുടെ കതൽദാന ശസ്ത്രക്രിയയിലും ലഭിച്ചിരുന്നു അവയവദാനം നിയമപരമാണെന്ന് ഉറപ്പാക്കേണ്ട അന്തിമ തീരുമാനം സംസ്ഥാന ഓതറൈസേഷൻ കമ്മിറ്റിക്കാണ് അവർ അവയവദാനത്തിന് അനുമതി നൽകുന്നതിന് മുമ്പ് ദാതാവ് അവരുടെ കുടുംബാംഗങ്ങൾ സ്വീകർത്താവ് സ്വീകർത്താവ് അവശനാണെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങൾ എന്നിവരുമായി അഭിമുഖം നടത്തി ആവശ്യമായ സത്യവാങ്മൂലങ്ങൾ ശേഖരിച്ചതിന് ശേഷമാണ് അനുമതി നൽകുന്നത് അഭിമുഖത്തിന്റെ വീഡിയോ റെക്കോർഡ് ചെയ്യുകയും ചെയ്തിരുന്നു ഇതിനു പുറമെ സന്ധ്യയുടെ സ്ഥലം എം എൽ എ ഡിവൈഎസ്പി വില്ലേജ് അംഗം എന്നിവരുടെ കത്തുകൾ കടൽദാനം സ്വന്തം ഇഷ്ടപ്രകാരമാണെന്നും കുടുംബാംഗങ്ങളുടെ പിന്തുണയുണ്ടെന്നും അവയവദാനത്തിന് പകരമായി പണം സ്വീകരിക്കുന്നത് ക്രിമിനൽ കുറ്റമാണെന്ന് അറിയാമെന്നും വ്യക്തമാക്കുന്ന ദാതാവിന്റെയും മകളുടെയും ബന്ധുവിന്റെയും സത്യവാങ്മൂലം സ്കൂൾ പ്രധാനാധ്യാപികയുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ജോലി ചെയ്യുന്ന സ്ഥലത്തെ മേലധികാരിയുടെ ടെലിഫോണിലൂടെയുള്ള സ്ഥിരീകരണം അവയവമാറ്റ നിയമത്തിൽ നിഷ്കർഷിച്ചിട്ടുള്ള എല്ലാ നിയമപരമായ രേഖകൾ ദാതാവുമായുള്ള അഭിമുഖത്തിന് ശേഷം സ്റ്റേറ്റ് ഓതറൈസേഷൻ കമ്മിറ്റിയുടെ അനുമതി പത്രം തുടങ്ങി എല്ലാ രേഖകളും കടൽമാറ്റ ശസ്ത്രക്രിയയ്ക്ക് മുമ്പ് ശേഖരിച്ചിരുന്നു നവംബർ ആറിന് ആശുപത്രി വിട്ടതിനു ശേഷം രണ്ട് തവണ തുടർ പരിശോധനകൾക്കായി എത്തിയ സന്ധ്യ പൂർണ്ണമായി സുഖം പ്രാപിച്ചിരുന്നു കടൽദാനത്തിന് സന്ധ്യ പത്ത് ലക്ഷം രൂപ കൈപ്പറ്റിയെന്ന സനൽകുമാർ ശശിരന്റെ ആരോപണത്തെക്കുറിച്ച് യാതൊരു അറിവുമില്ല ഞങ്ങൾ ഒരു കാര്യത്തിലും ഭാഗവാക്കായിരുന്നില്ല ഇത്തരം ആരോപണങ്ങൾ അവയവദാനം എന്ന മഹത്തായ പ്രവൃത്തിയാണ് പ്രതികൂലമായി ബാധിക്കുകയെന്നും ഇത് അവയവം കാത്ത് അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന നിരവധി രോഗികളുടെ ജീവിതം ദുരിതത്തിലാക്കുമെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു സന്ധ്യയുടെ കതൽദാനവുമായി ബന്ധപ്പെട്ട് കുടുംബാംഗങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് ദൂരീകരിക്കാൻ ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുമെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു ആസ്ട്രമെഡ് സിറ്റി സിഇഒ അമ്പിളി വിജയരാഘവൻ ചീഫ് ഓഫ് മെഡിക്കൽ സർവീസസ് ഡോക്ടർ ടി ആർ ജോൺ കൺസൾട്ടൻ ട്രാൻസ്പ്ലാന്റ് സർജൻ ഡോക്ടർ മാത്യു ജേക്കബ് എന്നിവരാണ് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത്